ഹായ് വ്യൂവേഴ്സ്, എല്ലാവരും ലോക്ക്ഡൗണിലാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ ജോലിയില്ല, പിന്നെ ബിസിനസ്സൊന്നും റൺ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ ഡെയിലി വേജസിനൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്കൊന്നും ഡെയിലി വേജസ് ഒന്നും ഇപ്പോൾ കിട്ടുന്നതുമില്ല. സോ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റാണ്, മീൻസ് ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ല. സോ ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആയാലും ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയാലും ഇവർ നമുക്കൊരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് പല ബാങ്കുകളും പല രീതിയിലാണ് അവരുടെ ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ലോണിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണെന്നറിയാൻ ഈ വീഡിയോ ഫുള്ളും കാണുക. അപ്പോൾ എസ് ബി ഐയുടെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എസ് ബി ഐയുടെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എന്താണ്, അത് എങ്ങനെയാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, അത് എങ്ങനെ നമുക്ക് അവെയിൽ ചെയ്യാം, ഇതൊക്കെയാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയി പോകോളും. സോ ഇതിൻ്റെ മോട്ടോ എന്തെന്ന് പറഞ്ഞാൽ, എസ് ബി ഐ അവരുടെ കസ്റ്റമേഴ്സിന് ഈ നമ്മുടെ ഈ COVID-19 ലോക്ക്ഡൗൺ കാലത്ത് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ. ആക്ച്വലി നേരത്തെയും പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഉണ്ട്, മീൻസ് അതൊരു വേറൊരു ഫോമാറ്റിലാണ്. അപ്പോൾ അതിന് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതിന് വേറൊരു പേരും ഉണ്ട്, എക്സ്പ്രസ് ക്രെഡിറ്റ് ലോൺ എന്നും വേറൊരു പേരുണ്ട്. സോ ഈ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ഒന്നുമില്ല, ജസ്റ്റ് 4 ക്ലിക്കിൽ നമുക്ക് നമ്മുടെ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പിന്നെ അതിൻ്റെ എമൗണ്ട് എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് അതിന് എലിജിബിൾ ആണോ എന്ന് അറിയണം. അപ്പോൾ നിങ്ങളതിന് എലിജിബിൾ ആണോ എന്നറിയാൻ നിങ്ങൾ ഒരു മെസ്സേജ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കേണ്ടതുണ്ട്. അപ്പം മെസ്സേജിൻ്റെ ഫോർമാറ്റ് ഇതാണ്, PAPL, വൺസ് അഗെയിൻ, PAPL സ്പേസ് ലാസ്റ്റ് 4 ഡിജിറ്റ്സ് ഓഫ് യുവർ അക്കൗണ്ട് നമ്പർ. ആ രണ്ട് ഈ ഇത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ 5676776 എന്ന നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയക്കണം. അത് അയക്കേണ്ടത് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നാണ് അയക്കേണ്ടത്. അപ്പോൾ ആ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ അവർ ഉടനെ എസ് ബി ഐ നമുക്ക് റിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആണോ അല്ലെങ്കിൽ അല്ല എന്ന് മെസ്സേജ് ചെയ്യും. പക്ഷേ നമുക്കിത് വേണ്ടത് വേറൊന്നുമല്ല, എസ് ബി ഐയുടെ യോനോ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എസ് ബി ഐയുടെ യോനോ ആപ്പ് വഴിയാണ് നമ്മളിത് അവെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഈ മെസ്സേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരെ പോവുക, എസ് ബി ഐയുടെ ആപ്പിൽ പോയി ലോഗിൻ ചെയ്യുക, അല്ലോ എസ് ബി ഐയുടെ യോനോ ആപ്പിൽ പോയി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നൊക്കെ അടിച്ച് നമ്മുടെ ലോഗിൻ ഇൻ്റർഫേസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ലോണിന് എലിജിബിൾ ആണെങ്കിൽ അതിനകത്ത് അവെയിൽ നൗ, ഇതുപോലെ അവെയിൽ നൗ എന്നൊരു ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ ആ ലോണിൽ അവെയിൽ കൊടുക്കുക. അപ്പോൾ അവെയിൽ നൗ കൊടുത്തു കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ സെലക്ട് ടേണുവർ ആൻഡ് എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വേണം, അതുപോലെ നമ്മുടെ ടേണുവർ എന്താ, അത് ഈ എമൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എസ് ബി ഐ തന്നെ ആദ്യമേ ഫിക്സ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു ആൾക്ക് ഇപ്പം ഞാനൊരു പ്രൈവറ്റ് എംപ്ലോയി ആണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഡെയിലി വേജസ് വർക്കറാണ്. അപ്പോൾ ഇവരുടെ കാൽക്കുലേഷൻ, ഇവരുടെ ബാങ്ക് ട്രാൻസാക്ഷനും ഇവരുടെ അക്കൗണ്ട് ബാലൻസും ഇവരുടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എസ് ബി ഐ ഓരോരുത്തർക്കും ഓരോ ക്രെഡിറ്റ് ലിമിറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട്, ഇപ്പോൾ നിങ്ങൾ 50,000 രൂപയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 50,000 രൂപ ക്ലിക്ക് ചെയ്തു, അതിനിപ്പം ടേണുവർ ഇപ്പം 10 മാസം, 15 മാസം, 20 മാസം, അപ്പോൾ എത്ര മാസത്തിനുള്ളിൽ നിങ്ങൾ അടച്ചു തീർക്കാം. ആ ടേണുവർ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ EMI കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ താഴെ കാണും. അപ്പോൾ അത് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് നിങ്ങൾ എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ വരുന്നത് നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻ അതിൽ ടിക്ക് മാർക്ക് കൊടുത്ത് നെക്സ്റ്റ് പോവുക. അത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് അടുത്ത ഇൻ്റർഫേസ് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു പിന്നാണ് വരുന്നത്. ആ പിൻ നിങ്ങൾ എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എസ് ബി ഐയുടെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമുക്കെല്ലാം പൈസയൊക്കെ അത്യാവശ്യമുണ്ട്, ബട്ട് മീൻസ് ആവശ്യമില്ലാതെ നമ്മൾ പൈസ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ഉള്ള വ്യക്തികൾ മാത്രം അതിൻ്റെ പൈസ എടുക്കുക. കാരണം ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ട് 10.35% സ്റ്റാർട്ടിംഗ് പേഴ്സണൽ ലോണിൻ്റെ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ അബൽ ബട്ടൺ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.